പെൺമക്കളുള്ള എല്ലാ രക്ഷിതാക്കളും ഈ വാർത്ത തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പെൺകുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരറിയിപ്പാണ് മീഡിയ കമ്പാനിയൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്ത് എത്തിക്കുന്നത്. വിവാഹ ധനസഹായമായിട്ട് 100,000 രൂപ സൗജന്യമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന മംഗല്യ സമുന്നതി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതി നിലവിൽ 2023-24 വർഷത്തെ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വാർത്ത പരമാവധി സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കണം. വിവാഹ ധനസഹായമാണ്, 100,000 രൂപയാണ് സഹായമായിട്ട് ലഭിക്കുക. സർക്കാരിൻ്റെ കയ്യിലെ ഫണ്ടിന് അനുസരിച്ച് അതോടൊപ്പം തന്നെ കുറഞ്ഞ വരുമാന പരിധിയിലുള്ളവർക്ക് അതോടൊപ്പം തന്നെ കൂടുതൽ പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് മുൻഗണന നൽകി 100,000 രൂപ വീതം സർക്കാർ വിതരണം ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വീഡിയോ വഴി ഒന്ന് ചുരുക്കി പറയാം. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മംഗല്യ സമുന്നതി എന്ന് പറയുന്ന പദ്ധതി എല്ലാ വർഷങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ വർഷത്തെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തെ അപേക്ഷകൾ ആരംഭിക്കുമ്പോൾ 2023 ജനുവരി 1 മുതൽ 2023 ഡിസംബർ 31 വരെ വിവാഹം നടന്നിട്ടുള്ള പെൺമക്കളുടെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. പിതാവിനോ മാതാവിനോ അപേക്ഷ വയ്ക്കാം. ഇവരായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത്. ഇനി ഇവർ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ച മക്കളാണ് എങ്കിൽ ആ രീതിയിൽ മക്കൾക്ക് തന്നെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബന്ധപ്പെട്ട പെൺകുട്ടിക്ക് തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. കുറഞ്ഞ സാമ്പത്തിക പരിധിയിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണന, അതായത് BPL റേഷൻ കാർഡോ AAY റേഷൻ കാർഡോ ആണ് എങ്കിൽ അത്തരം റേഷൻ കാർഡുകളെ കൂടുതൽ പരിഗണിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് തനത് വർഷത്തെ വരുമാന സർട്ടിഫിക്കറ്റിൽ 100,000 താഴെ വാർഷിക വരുമാനമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. ഇതിൽ തന്നെ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് മുൻഗണന നൽകും. ഇങ്ങനെ മുൻഗണന നൽകുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരുപക്ഷെ ഒന്നിലധികം ആളുകൾക്ക് 30,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ അല്ലെങ്കിൽ 80,000 രൂപയൊക്കെ കാണും. അങ്ങനെ വരുന്ന പക്ഷം നിലവിൽ ഭിന്നശേഷി നേരിടുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ മരിച്ചുപോയ ആളുകളാണ് എങ്കിൽ ആ രീതിയിൽ, ഇനി അതോടൊപ്പം തന്നെ വിവാഹപ്രായം, ഈ രീതിയിൽ പരിഗണിച്ചായിരിക്കും മുൻഗണന നൽകുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണം. ജനറൽ കാറ്റഗറിയിൽ, അതായത് മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോക്ക സമുദായത്തിലാണ് നിലവിൽ പെൺകുട്ടി ഉള്ളത് എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ്, അതല്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് SSLC മതി. SSLC നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ജാതി തെളിയിക്കാനും ഈ രേഖ തന്നെ മതിയാകും. മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൃത്യമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടാകണം. വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. മുൻഗണന വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ട് റേഷൻ കാർഡിൻ്റെ കോപ്പി കൈവശമുണ്ടാകണം. ഇനി വിവാഹം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ ക്ഷണക്കത്തിൻ്റെ ഒറിജിനൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം അറ്റാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റ് പ്രധാന രേഖകളായിട്ട് അപേക്ഷകൻ്റെയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെയും ആധാർ കാർഡ്. ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം സംസ്ഥാന സർക്കാർ നൽകുന്ന രീതിയാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ പകർപ്പ് ഇതോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യണം. ഇതുമാത്രമല്ല, രക്ഷിതാക്കൾ മരണപ്പെട്ടതോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ച പെൺകുട്ടിയാണെങ്കിൽ ഇത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് കൃത്യമായിട്ട് ഇതോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്തിരിക്കണം. ജനുവരി 17 5 മണി വരെയാണ് സമയമുള്ളത്. അതിനു മുൻപ് അപേക്ഷകൾ തപാലിൽ കൃത്യമായിട്ട് മാനേജിംഗ് ഡയറക്ടർ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ കവടിയാർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭ്യമായിരിക്കണം. മറ്റ് വിശദാംശങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ചുരുക്കുകയാണ്. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മംഗല്യ സമുന്നതി എന്നാണ് ക്ഷേമ പദ്ധതിയുടെ പേര്. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.